പാലാ രൂപത ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം പാലാ ബിഷപ്പുമാർ ജോസഫ് കലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ആത്മീയ മേഖലകളിൽ ശല്യങ്ങളും ഉപദ്രവങ്ങളും വർദ്ധിച്ചു വരികയാണെന്ന് മാർ ജോസഫ് കലറങ്ങാട്ട് സൂചിപ്പിച്ചു. സമാധാനമായി ജീവിക്കുന്നവരെ ശല്യപ്പെടുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും പലപ്പോഴും അതിനെതിരായ പ്രവൃത്തികളാണ് ഉണ്ടാകുന്നത്. പാലാ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഊർജ്ജ കേന്ദ്രമാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വർദ്ധിച്ചു വരുന്ന ഉപയോഗം പിടിച്ചു നിർത്താൻ അധ്യാപകർക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഈ രാജ്യത്തിനകത്ത് ഈ വർഷങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ ക്രൈസ്തവരുടെ നേർക്ക് രൂക്ഷമായ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. പള്ളി കത്തിക്കുക, അച്ഛന്മാരെ കത്തിക്കുക, സിസ്റ്റേഴ്സിനെ കത്തിക്കുക, സാധാരണക്കാരായ വിശ്വാസികളെ തടഞ്ഞു വെക്കുക, ജയിലിലിടുക, ഇങ്ങനെ അതിഭയങ്കരമായ രീതിയിൽ. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ കുറച്ച് കുറവായിരിക്കാം. നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ രാജ്യം കൈവിട്ട് കളിക്കുകയാണ്. കൈവിട്ട് പോകുന്നത് പോലെ നമുക്കും തോന്നും. അതാണല്ലോ മാർപ്പാപ്പ പറഞ്ഞത്, പിശാചികളെയെല്ലാം അഴിച്ച് വിട്ടിരിക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. തിന്മ വളരെയേറെ വളർന്ന് വരുന്നുണ്ട്. നമ്മുടെ സമുദായം ബലഹീനമാകുന്നുണ്ട്, ബലഹീനമാക്കപ്പെടുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളുടെ സമൂഹങ്ങളിലെ ടോളറൻസ്, സഹിഷ്ണുതാഭാവവും നഷ്ടപ്പെടുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരെ പലയിടത്തും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതായും പൂഞ്ഞാർ പള്ളിയിലുണ്ടായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഇക്കാര്യങ്ങൾ പറയുന്നതെന്നും മാർ ജോസഫ് കലറങ്ങാട്ട് വ്യക്തമാക്കി. യാത്രയയപ്പ് സമ്മേളനത്തിൽ പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ അധ്യക്ഷനായിരുന്നു. അക്കാഡമിക് കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോൺ കണ്ണന്താനം, ടീച്ചേഴ്സ് ഗിൽഡ് രൂപതാ പ്രസിഡന്റ് ആമോദ് മാത്യു, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ റെജിമോൻ കെ മാത്യു, ടീച്ചേഴ്സ് ഗിൽഡ് മധ്യമേഖല പ്രസിഡന്റ് ജോബി കുളത്തറ, ഫാദർ ജോസഫ് ഏഴുപറയിൽ, സോണിയ പോൾ, ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരകുകാലായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. 80 അധ്യാപകരും 8 അനധ്യാപകരുമാണ് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്നത്.